ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണങ്ങളിൽ ഇസ്രായേലിൽ ഏഴുപേർ കൊല്ലപ്പെട്ടുവെന്ന ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മെദുല, ഹൈഫ എന്നിവിടങ്ങളിൽ വ്യാഴാഴ്ച നടന്ന ആക്രമണങ്ങളിലാണ് ഇസ്രായേലിന് തിരിച്ചടി ലഭിച്ചത്. മെദുലയിൽ അഞ്ചും ഹൈഫയിൽ രണ്ടും പേർ മരിച്ചതായാണ് ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നത്. രണ്ടിടങ്ങളിലുമായി എട്ടിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ലബനനിൽ മത്സ്യക്കുരുതി തുടർന്നതിനിടെയുള്ള ഹിസ്ബുള്ളയുടെ തിരിച്ചടി ഇസ്രായേലിന് വലിയ ആഘാതം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. നമസ്കാരം, ഫോർട്ടി കേരള ന്യൂസിലേക്ക് സ്വാഗതം. ലബനനിൽ നിന്ന് വിക്ഷേപിച്ച റോക്കറ്റ് വടക്കൻ ഇസ്രായേലിലെ ഒലിവ് തോട്ടത്തിൽ പതിച്ചാണ് രണ്ടുപേർ മരിച്ചതെന്നാണ് വിവരം. മെദുലയിലെ ആക്രമണത്തിൽ മരിച്ചവരിൽ ഒരാൾ ഇസ്രായേൽ പൗരനും മറ്റ് നാലുപേർ വിദേശികളുമാണ്. അതേസമയം ലബനനിൽ 6 ആരോഗ്യ പ്രവർത്തകരെ ഇസ്രായേൽ കൊലപ്പെടുത്തി. ആക്രമണത്തിന് തിരിച്ചടി വൈകില്ലെന്ന ഇറാന്റെ പ്രഖ്യാപനത്തിൽ ഇസ്രായേലിൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെ ദക്ഷിണ ലബനാനിലെ 10 പ്രദേശങ്ങളിൽ നിന്ന് ഒഴിയണമെന്ന ഇസ്രായേൽ ആവശ്യം 10,000 പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ബാൽബക് മേഖലയിലെ അഭയാർത്ഥി ക്യാമ്പ് ഉൾപ്പെടെ ഒഴിയണമെന്നാണ് ഇസ്രായേലിന്റെ അന്ത്യശാസനം. പ്രദേശത്ത് ഇന്നലെ രാത്രിയും ഇസ്രായേൽ ആക്രമണം നടത്തി. തലസ്ഥാനമായ ബൈറൂത്തിനെയും ബെക്ക താഴ്വരയെയും ബന്ധിപ്പിക്കുന്ന ആരായ ഖാലേ റോഡിൽ ഡ്രോൺ ആക്രമണം നടന്നു. ഗാസയിലും വ്യാപക ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ. ഇന്നലെ മാത്രം 95 കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇവരിൽ 75 വടക്കൻ ഗാസയിൽ നടന്ന ആക്രമണങ്ങളിലാണ് മരിച്ചത്. ഉപരോധവും ആക്രമണവും അവസാനിപ്പിച്ച് പ്രദേശത്ത് സഹായം എത്തിക്കണമെന്ന ആവശ്യം ഇസ്രായേൽ ഇനിയും അംഗീകരിച്ചിട്ടില്ല. ഗാസയിലേക്ക് എത്തിച്ച മരുന്നുകൾ പോലും ഇസ്രായേൽ സൈന്യം നശിപ്പിച്ചു. വടക്കൻ ഗാസയിലെ കമാൽ അദ്വാൻ ആശുപത്രിയിലെ മരുന്ന് ശേഖരവും ചികിത്സാ ഉപകരണങ്ങളുമാണ് നശിപ്പിച്ചത്. അതിനിടെ താൽക്കാലിക വെടിനിർത്തൽ ഇല്ലെന്ന് ഹമാസ് ആവർത്തിച്ചിട്ടുണ്ട്. ഗാസയിൽ നിന്ന് സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കാതെ ബന്ദിമോചനം സാധ്യമാകില്ലെന്ന് മുതിർന്ന ഹമാസ് നേതാവ് താഹിർ നുനു പറഞ്ഞു. വെടിനിർത്തൽ അവസാനിപ്പിക്കാൻ ഇസ്രായേൽ നേതാക്കളുമായി US പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രതിനിധി അമോസ് ഹോസിൻ നടത്തിയ ചർച്ച വിജയം കണ്ടില്ല. യുദ്ധലക്ഷ്യം നേടും വരെ ഗാസയിലും ലബനാനിലും ആക്രമണം തുടരുമെന്ന നിലപാടിൽ നെതന്യാഹു ഉറച്ചു നിന്നതാണ് തിരിച്ചടിയായതെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് വെടിനിർത്തൽ പ്രഖ്യാപനമെന്ന ബൈഡന്റെ പ്രതീക്ഷ വിജയിക്കാനിടയിലെന്നാണ് വിലയിരുത്തൽ.